വെൽക്കം ടു ശാന്തിഗിരി ന്യൂസ് വെജ് കോർണർ. ഞാൻ നിഖിത. ഞാൻ ഇന്ന് ഒരു ഇറ്റാലിയൻ വിഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഓഫ് കോഴ്സ് കുറച്ച് പാസ്ത. ഞാൻ ഒരാൾക്കോ ഒരാൾക്ക് മാക്സിമം കഴിക്കാവുന്ന ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ പാസ്ത ഉണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് സവാള, ബീൻസ് കൂടെ അരിഞ്ഞതാണ്. എല്ലാ വെജിറ്റബിൾസും ഒന്നിച്ച് അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒറ്റ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ക്യാരറ്റ് ഉണ്ട്, ഒരു വലിയ ടൊമാറ്റോ. അതിങ്ങനെ റൗണ്ടായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിയാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും. ഇത്രയും സാധനമാണ് പാസ്ത ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു വൈറ്റ് സോസ് കൂടെ വരുന്നുണ്ട്. സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു അളവിൽ ഒരു കപ്പ് വരും. ഒരു കപ്പ് വീറ്റാണ് എടുത്തിട്ടുള്ളത്. നോർമലി കുറേ പേര് മൈദ വെച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. ഞാൻ കുറച്ചൊരു ഹെൽത്തി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു സാധനമാണല്ലോ പാസ്ത. അപ്പം ഞാൻ ഇത് ഗോതമ്പ് പൊടിയാണ്. ഇതേ അളവിൽ തന്നെ പാൽ, അതേ അളവിൽ തന്നെ വെള്ളം, അത് രണ്ടും ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടിയും ഈ പാലും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പാസ്തയൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഹീറ്റാവുമ്പോൾ പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഏകദേശം ഇത്ര, ഒരു വലിയ സ്പൂൺ നിറയെ ബട്ടർ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ബട്ടറൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് തിക്കായിട്ടുള്ളൊരു സാധനമായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഇത് നമ്മളേ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കണ പോലെയാണ്, ഒരിക്കലും കൈയെടുക്കാൻ പാടില്ല. കൈയെടുത്താൽ ഇത് അടിപിടിക്കും. കൈയെടുക്കാതെ ഇതിങ്ങനെ കുറുക്കി കുറുക്കി എടുക്കണം. വെള്ളം ഒന്ന് ഹീറ്റായുണ്ട്, അതിലേക്ക് ഞാൻ പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാസ്തയിലേക്ക് കുറച്ച് സോൾട്ട് ഇടാം. സോൾട്ട് ഒരു കൈക്കണക്ക്. ഓക്കെ, ഇതൊന്ന് കുറുകി വരാനായിട്ടൊരു മൂന്നോ നാലോ മിനിറ്റ് എടുക്കും. കൈ നല്ലോണം ചൂടടിക്കുന്നത് കൊണ്ട് ഞാൻ ഈ തവിയൊന്ന് മാറ്റിയിട്ട് മരത്തിൻ്റെ ആക്കുന്നുണ്ട്. ബാബുരാജിൻ്റെ പാട്ടും ഭക്ഷണവും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണല്ലേ. ഒരു പുഷ്പം എത്ര വർഷം കഴിഞ്ഞു ആ പാട്ടിറങ്ങിയിട്ട്, എന്നാലും ഇന്നും നമ്മുടെയൊക്കെ ഫേവറേറ്റാണ് ഈ ഒരു പുഷ്പം മാത്രം. നമ്മുടെ പാസ്ത വെന്തുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫാക്കാണ്. ഇത് ഡ്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ വൈറ്റ് സോസുമായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക വെച്ചാൽ, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന തവയുണ്ടല്ലോ, അതിങ്ങനെ പൊക്കി നോക്കുക. അതിനിതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ടാവും കണ്ടോ. അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വന്നാൽ ഇത് കറക്റ്റ് പരുവായി എന്നാണ്. നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വൈറ്റ് സോസ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാസ്തയുടെ ബേസ് ഉണ്ട്, പാൻ വയ്ക്കുന്നു. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് സ്പൂണൊക്കെ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇഞ്ചി പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യാം. വല്ലാണ്ട് ഇങ്ങനെ റോസ്റ്റ് ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. ഞാൻ സവാളയും ബീൻസും ഇട്ടാണ്. അതും നന്നായിട്ടൊന്ന്
സോൾട്ട് ചെയ്യാം. നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു വിധം ഒന്ന് വെന്ത് വരുമ്പോൾ തക്കാളി ആഡ് ചെയ്യാം. ഇതിനകത്തെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ, യെല്ലോയും റെഡും ഗ്രീനും ഒക്കെ. അപ്പോൾ കുറച്ചും കൂടെ കളേർഡായിട്ട് കിട്ടും. കുക്ക് ചെയ്യുമ്പോൾ കുറേ കളേഴ്സൊക്കെ അങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതൊന്ന് സോട്ടായിട്ട് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് സോൾട്ട്, പാസ്തയിൽ മാത്രമാണ് കുറച്ച് സോൾട്ട് ഇട്ടത്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇത്തിരി സോൾട്ട് കേട്ടോ. ഒന്ന് സ്ലിം ആക്കിയിട്ടേ ഒരു 3 മിനിറ്റൊക്കെ അടച്ചു വയ്ക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത. പാസ്ത വേവിച്ചെടുക്കുമ്പോൾ വെന്ത് ഉടയാൻ പാടില്ല. ഇതൊന്ന് മുറിക്കുമ്പോൾ ഒരു ചെറിയ രീതിയിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ സർക്കിൾ പോലെ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവം. വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ പാസ്ത എന്നുള്ള കോൺസെപ്റ്റ് തന്നെ മാറിപ്പോകും. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ വെജിറ്റബിൾസിൻ്റെ ഒരു വെള്ളം കിടക്കുന്നുണ്ട്. അതൊന്ന് ഡ്രൈ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും നമുക്ക് ആ വാട്ടർ കണ്ടൻറ്റ് അങ്ങ് പോകുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മുടെ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വൈറ്റ് സോസ് ശരിക്ക് എല്ലാ വെജിറ്റബിൾസിനെയും നമ്മുടെ പാസ്തേനെയൊക്കെ കവർ ചെയ്ത് നിൽക്കണം. അപ്പോഴാണത് നല്ല റിച്ച് ആൻഡ് ടേസ്റ്റി ആവാം. കഴിഞ്ഞല്ലോ, ഇനി നമുക്കിതിനെ നമ്മുടെ ബൗളിലേക്ക് മാറ്റാം. ഇത് നല്ല രസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിലേ നമുക്ക് തവിയൊന്നും തൊടേണ്ടി വരില്ല. വെറുതെ അങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ അത് ഇതിലേക്ക് ആയി വരും ഫുള്ള്. ഒരു ക്യാരറ്റ് മാത്രമാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്തത്. കണ്ട കറക്റ്റ് പരവാണെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചീസ്. ചീസ് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്കത് അവോയ്ഡ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവ് വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് ചില്ലി പൗഡർ ഇടാം. ക്രഷ്ഡ് ചില്ലിയാണ് കുറച്ചുകൂടെ നന്നാവുക. കുറച്ച് ചില്ലി വേണമെങ്കിലൊന്ന്. ഇതാണിപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇറ്റാലിയൻ പാസ്ത. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുക. വലിയവർക്കും ഇഷ്ടാവും, കുട്ടികൾക്കും ഇഷ്ടാവും. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു നല്ല വിഭവവുമായി കാണും വരേക്കും. ബൈ.